ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിരാണ് ജനവിധി എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളിലും കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. 10 വർഷത്തിന് ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുകയാണ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും. അതേസമയം ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. എന്നാൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും ചില എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. ഡൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോൾ ഹരിയാനയിൽ ശക്തമായ കോൺഗ്രസ് മുന്നേറ്റം പ്രവചിക്കുന്നു. കോൺഗ്രസ് 44 മുതൽ 54 വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. ബി ജെ പി 15 മുതൽ 29 സീറ്റ് വരെ സ്വന്തമാക്കുമെന്നും ജെ ജെ പി 1 സീറ്റ് നേടാമെന്നും ഐ എൻ എൽ ഡി 1 മുതൽ 5 സീറ്റ് വരെയും മറ്റുള്ളവർ 9 സീറ്റ് വരെ നേടുമെന്നുമാണ് ഫലം പറയുന്നത്. റിപ്പബ്ലിക് ടി വി മാട്രൈസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസിന് 55 മുതൽ 62 സീറ്റ് വരെ കിട്ടും. ബി ജെ പി 18 മുതൽ 24 സീറ്റ് വരെയും നേടും. ജെ ജെ പി 3 സീറ്റുകൾ വരെയും ഐ എൻ എൽ ഡി 3 മുതൽ 6 സീറ്റ് വരെയും നേടും. മറ്റുള്ളവർക്ക് 5 സീറ്റാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ധ്രുവ് റിസർച്ച് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് 50 മുതൽ 64 സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത്. ബി ജെ പി 32 പരമാവധി ഒതുങ്ങും. മറ്റുള്ളവർ 2 മുതൽ 8 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം. പീപ്പിൾ പ്ലസിൻ്റെ കണക്കുകൾ പ്രകാരം കോൺഗ്രസിന് 49 മുതൽ 61 വരെ സീറ്റുകളാണ് ലഭിക്കുന്നത്. ബി ജെ പിക്ക് 20 മുതൽ 32 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 40 സീറ്റുകൾ വരെ നേടുമെന്നാണ് ദൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോൾ പറയുന്നത്. ബി ജെ പി 25 സീറ്റ് വരെ നേടുമെന്നും പി ഡി പി 4 മുതൽ 7 വരെ സീറ്റുകളും മറ്റുള്ളവർ പരമാവധി 18 സീറ്റ് വരെ നേടുമെന്നുമാണ് ഫലം പറയുന്നത്. പീപ്പിൾ പ്ലസിൻ്റെ കണക്കുകൾ പ്രകാരം കോൺഗ്രസ് സഖ്യത്തിന് 46 മുതൽ 50 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ബി ജെ പി 23 മുതൽ 27 സീറ്റുകൾ വരെയും പി ഡി പി 7 മുതൽ 11 സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത്. സി വോട്ടറിൻ്റെ പ്രവചനം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം 40 മുതൽ 48 സീറ്റുകൾ നേടുമെന്നാണ്. ബി ജെ പിയുടെ സീറ്റുകൾ 27 മുതൽ 32 വരെ ആയിരിക്കും. റിപ്പബ്ലിക് ടി വി മാട്രൈസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം 36 സീറ്റ് വരെ നേടിയേക്കാം. ബി ജെ പിക്ക് പരമാവധി ലഭിക്കാൻ പോകുന്നത് 30 സീറ്റുകളാണ്. പി ഡി പിക്ക് 7 സീറ്റുകളാണ് അവർ പ്രവചിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. ജാട്ട് സിഖ് മേഖലകളിലടക്കം കോൺഗ്രസ് വലിയ ആധിപത്യം നേടുമെന്ന് തന്നെയാണ് ഈ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. സാവധാനത്തിലാണെങ്കിലും രാജ്യത്ത് ബി ജെ പിക്കെതിരായ വികാരം ശക്തി പ്രാപിക്കുകയാണ്. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ തരംതിരിച്ച് കാണുന്ന എല്ലാ കക്ഷികൾക്കും സംഭവിക്കുന്ന അനിവാര്യമായ ആ പതനം തന്നെയാണ് ബി ജെ പിയെയും കാത്തിരിക്കുന്നത്. പ്രതിപക്ഷ ഐക്യം വീണ്ടും ശക്തിപ്പെട്ടാൽ പല സംസ്ഥാനങ്ങളുടെയും ഭരണം താമസിയാതെ തന്നെ ബി ജെ പിക്ക് നഷ്ടമാകുകയും ചെയ്യും.